ഇപ്പോ ഈ മോട്ടിവേഷൻ ടോക്കുകളുടെ ഒക്കെ ഒരു കാലഘട്ടമാണ്. നമ്മൾ ഈ സോഷ്യൽ മീഡിയയൊക്കെ ഉപയോഗിക്കുന്നവർക്ക് മനസ്സിലാകും, ഇഷ്ടംപോലെ മോട്ടിവേഷൻ പ്രസംഗങ്ങൾ വിദ്യാർത്ഥികൾക്ക് വേണ്ടി, യുവജനങ്ങൾക്ക് വേണ്ടി, ബിസിനസ്സുകാർക്ക് വേണ്ടി, അതുപോലെ വിവിധ മേഖലകളിൽ ജോലികളൊക്കെ ചെയ്യുന്നവർക്ക് വേണ്ടിയിട്ടൊക്കെ ഈ മോട്ടിവേഷൻ സ്പീക്കർമാരുണ്ട്. അവർക്ക് ഞാൻ ഈ അടുത്ത നാളിലാണ് അറിഞ്ഞത്, ചില മോട്ടിവേഷൻ സ്പീക്കേഴ്സിൻ്റെ ഒക്കെ പ്രതിഫലം എന്ന് പറയുന്നത് ഒരു മണിക്കൂർ പ്രസംഗിക്കുന്നതിന് 2 ലക്ഷം രൂപയൊക്കെയാണ് തരുന്നത്. കേട്ട് കണ്ണു തള്ളിപ്പോയി. ഒരു മണിക്കൂർ നമ്മളെ ഒന്ന് കേൾവിക്കാരെ ഒന്ന് ഉത്തേജിപ്പിക്കാൻ, ചില പുതിയ ആശയങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കാനായിട്ട് ഒരു മണിക്കൂർ നേരത്തെ ഒരു പ്രസംഗത്തിന് 2-3 ലക്ഷം രൂപയൊക്കെയാണ് അത്ര. എന്നാൽ 10 പൈസയുടെ മുടക്കില്ലാതെ ദൈവവചനം വായിച്ചാൽ ഈ വചനത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന മോട്ടിവേഷനേക്കാൾ വലുതായിട്ടൊന്നും വേറെ എവിടെയൊന്നും കിട്ടത്തില്ല എന്നുള്ളതാണ്. സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ അപ്പോസ്തല പ്രവർത്തനങ്ങളിൽ നമ്മൾ കാണുന്നുണ്ട്, പത്രോസ് തന്നെ കാരാഗ്രഹത്തിൽ അടച്ചിരിക്കുന്ന സമയത്ത് ഒരു കൂസലുമില്ലാതെ അദ്ദേഹം കിടന്ന് കൂർക്കം വലിച്ചു കിടന്നുറങ്ങുകയാണ്. എങ്ങനെയാണ് ഇത് സാധ്യമാവുക? നാളെ നേരം വളർത്തു കഴിഞ്ഞാൽ കഴുത്തിന് മുകളിൽ തല കാണുമെന്ന് ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. ആ സാഹചര്യത്തിൽ പത്രോസ് കൂർക്കം വലിച്ചുറങ്ങുകയാണ്. എങ്ങനെയാണ് അത് സാധ്യമായത്? അദ്ദേഹത്തിന്റെ അകത്തൊരു ബോധ്യമുണ്ട്, എന്റെ കർത്താവ് എന്റെ കൂടെയുണ്ട്, എന്റെ ദൈവം അറിയാതെ ഒരു തലമുടി നാര് പൊഴിയത്തില്ല. പ്രൈസ് ദ ലോർഡ്, ഹല്ലേലൂയ. പൗലോസ് ജയിലിൽ കിടക്കുന്നുണ്ട്, ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം, ആ ലേഖനമൊക്കെ എഴുതിയത് ജയിലിൽ കിടന്നുണ്ട്. ആ ലേഖനത്തിന്റെ അവസാനത്തിലേക്ക് വരുമ്പോൾ 4:13 ഇങ്ങനെ പറയുന്നുണ്ട്, എന്നെ ശക്തനാക്കുന്നവൻ മുഖാന്തരം എനിക്ക് എല്ലാം ചെയ്യാൻ സാധിക്കും. പ്രൈസ് ദ ലോർഡ്. എനിക്ക് സകലത്തിന്റെ മേലും ജയമുണ്ട് എന്ന് പൗലോസ് പറയുക. എപ്പോഴാണ്? ക്ഷമാന സന്ദർഭത്തിൽ ജയിലിൽ കിടക്കുക. നാളെ എന്താവുമെന്ന് അറിയാൻ പറ്റില്ല, ചിലപ്പോൾ തല പോകാം. അത്രമാത്രം വലിയ പ്രതിസന്ധിയുടെ നേരത്ത് ആ സമയത്ത് പൗലോസ് പറയുന്ന വാക്ക് ശ്രദ്ധിച്ച്, എനിക്ക് സകലത്തിന്റെ മേലും ജയമുണ്ട് യേശുക്രിസ്തു മുഖാന്തരമായിട്ട്. എന്നെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അതിനേക്കാൾ വലിയ മോട്ടിവേഷൻ, അതിനേക്കാൾ വലിയ ഒരു ഉത്തേജനം വേറെ നമുക്ക് എവിടെ നിന്ന് കിട്ടാനാണ്? വേറെ എവിടെ നിന്ന് നമുക്ക് കിട്ടാനാണ്? ജീവിതത്തിലെ ഉയർച്ച താഴ്ചകളൊക്കെ നമ്മുടെ കാഴ്ചപ്പാടുകളും നമ്മുടെ മനോഭാവങ്ങളും നമ്മുടെ സംസാരവുമായിട്ട് അഭേദ്യമായ വിധം ബന്ധപ്പെട്ട് കിടക്കുക. നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിത്തീരും നിങ്ങൾ. നിങ്ങൾ എന്ത് സംസാരിക്കുന്നുവോ അങ്ങനെ തന്നെ ആയിത്തീരും നിങ്ങൾ. ബഹുമാനപ്പെട്ട ജോർജ് പനക്കിലച്ചന്റെ അച്ഛനെ നിങ്ങൾക്കറിയാം അല്ലേ, ഡിവൈൻ ധ്യാന കേന്ദ്രത്തിന്റെ ഡയറക്ടറായി അനേക വർഷങ്ങളായിട്ട് സേവനമനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ബഹുമാനപ്പെട്ട പനക്കിലച്ചന്റെ, അദ്ദേഹത്തിന്റെ പൗരോഹിത്യ രജത ജൂബിലിയോടനുബന്ധിച്ച്, അതായത് 25 വർഷം അച്ഛനായതിന്റെ 25-ാം, ഇപ്പൊ 50-ാം വർഷം, ഇത് 50-ാം വർഷത്തിലാണ് അച്ഛൻ ഗോൾഡൻ ജൂബിലിയില്. 25-ാമത്തെ വർഷത്തിൽ ദിവ്യൻ ധ്യാന കേന്ദ്രത്തിൽ നിന്ന് അച്ഛൻ്റെ ചില ലേഖനങ്ങളൊക്കെ, അദ്ദേഹം പലപ്പോഴായിട്ട് എഴുതിയിട്ടുള്ള ചില ലേഖനങ്ങളുടെ ഒരു സമാഹാരമായി ഒരു പുസ്തകം പുറത്തിറക്കിയിരുന്നു. ആ പുസ്തകത്തിൻ്റെ പേര് എൻ്റെ ഓർമ്മയിലില്ല, പക്ഷെ അതിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഞാൻ വായിച്ച ഒരധ്യായം, പിന്നീട് ചില വർഷങ്ങൾക്ക് ശേഷം ഞാൻ ഒരു പുസ്തകം എഴുതിയപ്പോൾ ആ പുസ്തകത്തിൻ്റെ അവതാരികയായിട്ട് അച്ഛൻ്റെ അനുവാദത്തോടുകൂടി അതിലെ ഒരു അധ്യായം ഞാൻ അതിൽ ചേർത്തിട്ടുണ്ട്. ആ അധ്യായത്തിൻ്റെ ഹെഡിങ് എങ്ങനെയായിരുന്നു? നീ സമ്പന്നനാവുക. അതിൽ അദ്ദേഹം ഊന്നി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം ഇതായിരുന്നു, ഒരു വാക്യം ഇങ്ങനെ പ്രത്യേകം എഴുതി വെച്ചിട്ടുണ്ട്, മനുഷ്യന് ദൈവം സൗജന്യമായി കൊടുക്കുന്ന നന്മകൾ, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ
നിങ്ങൾക്ക് എന്തൊക്കെ നന്മകൾ ആവശ്യമുണ്ടോ അതിനെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഭൗതികമായ കാര്യങ്ങളെക്കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. അല്ല, സ്വർഗത്തിൽ ചെല്ലുമ്പോൾ കിട്ടുന്ന കാര്യങ്ങളെക്കുറിച്ചല്ല. നമ്മൾ ഈ ലോകത്തിൽ ഇവിടെ നമ്മളായിരിക്കുമ്പോൾ ഇവിടെ നമുക്ക് ജയകരമായ, സന്തോഷകരമായ, അഭിവൃദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ദൈവം സൗജന്യമായി കൊടുക്കുന്ന നന്മകൾ സ്വീകരിക്കുവാനായിട്ട് കഴിയാതെ പോകുന്നത് ദൈവവചനത്തിലുള്ള മനുഷ്യന്റെ അജ്ഞത നിമിത്തമാണ്. പ്രൈസ് ദി ലോർഡ്. ദൈവവചനത്തിലുള്ള പരിജ്ഞാനമില്ലായ്മ കൊണ്ട് ദൈവം സൗജന്യമായി നൽകുന്ന നിരവധിയായ അനുഗ്രഹങ്ങളെ സ്വീകരിക്കുവാനായിട്ട് മനുഷ്യർക്ക് സാധിക്കാതെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അച്ഛൻ അതിൽ പ്രത്യേകമായിട്ട് എഴുതിയിരിക്കുന്ന ഒരു ഭാഗം ഇതാണ്, ഈ ലോകത്തിൽ നിങ്ങൾ ജീവിക്കുമ്പോൾ ഒന്നിനും കുറവില്ലാത്ത വിധത്തിൽ, ഒന്നിനും കുറവിൽ എടുത്തു പറയുകയാണ് ഇത്, ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ ഇവിടുത്തെ ആവശ്യങ്ങളുടെ കാര്യമാണ് എഴുതിയിരിക്കുന്നത്. ഒന്നിനും കുറവില്ലാത്ത വിധത്തിൽ സമൃദ്ധിയോടെ തന്നെ ജീവിക്കണമെന്നുള്ള ദൈവത്തിൻ്റെ ഹിതം നിങ്ങളിൽ നിറവേറപ്പെടാതെ പോകുന്നത് ദൈവവചനത്തിലുള്ള പരിജ്ഞാനമില്ലായ്മ മൂലമാണ്. ഈശോ പറഞ്ഞു, മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, ദൈവത്തിൻ്റെ നാവിൽ നിന്ന് പുറപ്പെടുന്ന ഓരോ വാക്കുകൊണ്ട് മാത്രമേ. പ്രൈസ് ദി ലോർഡ്. മനുഷ്യൻ ജീവിക്കുന്നത് അപ്പം കൊണ്ട് മാത്രമല്ല, മറിച്ച് ദൈവത്തിൻ്റെ വാക്കുകൾ കൊണ്ട്, ദൈവത്തിൻ്റെ വചനം കൊണ്ട് മനുഷ്യർക്ക് ജീവിക്കാൻ അത് നമ്മൾ വായിച്ചു കേട്ടു. സുഭാഷിതങ്ങളുടെ പുസ്തകത്തിൽ നമ്മൾ വായിച്ചു കേട്ടു, മനുഷ്യന്റെ യാതൊരു ഫലം കൊണ്ട് അവൻ സംതൃപ്തി അടയുന്നു, അവന്റെ ജീവിത മാർഗം അവൻ ഉണ്ടാക്കിയെടുക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിന് ആവശ്യമുള്ള നന്മകളെ നിങ്ങൾക്ക് കൊണ്ടുവരുവാൻ, സ്വീകരിക്കുവാൻ, അനുഭവിക്കുവാൻ സാധ്യമാകുമെന്ന് കർത്താവിന്റെ വചനം നമുക്ക് ഉറപ്പ് നൽകുകയാണ്. ഹല്ലേലൂയ. ഇന്ന് വിശുദ്ധ കുർബാന മധ്യേ നമ്മൾ വായിച്ചു കേട്ട ലേഖനത്തിൽ, റോമാക്കാർക്കെഴുതിയ ലേഖനത്തിൽ നിന്ന് നമ്മളിങ്ങനെ വായിച്ചു കേട്ടു. എന്തായിരുന്നു? വചനം നിനക്ക് സമീപസ്ഥമാണ്. ഹല്ലേലൂയ. ഇന്ന് കേട്ടായിരുന്നു നിങ്ങൾ 10-ാം അധ്യായത്തിന്റെ 8-9 വാക്യങ്ങൾ. എന്നാൽ പിന്നെ എന്താണ് പറയുന്നത്? വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അധരത്തിലും നിന്റെ ഹൃദയത്തിലും അതുണ്ട്. ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസത്തിന്റെ വചനം തന്നെ. നമുക്കറിയാം വിശുദ്ധ ബൈബിൾ ആരംഭിക്കുന്നത് ഉൽപ്പത്തിയുടെ പുസ്തകം 1-ാം അധ്യായം തുടങ്ങുമ്പോൾ അതിന്റെ 3-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്, ദൈവം അരുളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ. വെളിച്ചമുണ്ടായി. ദൈവം സംസാരിച്ചപ്പോൾ, വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം സംസാരിച്ചപ്പോൾ വെളിച്ചമുണ്ടായി. എന്നാൽ തുടർന്ന് നമ്മൾ വായിച്ചു വരുമ്പോൾ 4-ാമത്തെ ദിവസത്തിലേക്ക് വരുമ്പോൾ, അതായത് അതിന്റെ 15-ാമത്തെ വാക്യം, ദൈവം വീണ്ടും അരുളി ചെയ്തു. 14-ാമത്തെ വാക്യം, രാവും പകലും വേർതിരിക്കാൻ ആകാശവിധാനത്തിൽ പ്രകാശങ്ങൾ ഉണ്ടാകട്ടെ, അവ ഋതുക്കളും ദിനങ്ങളും വർഷങ്ങളും കുറിക്കുന്ന അടയാളങ്ങളായിരിക്കട്ടെ, ഭൂമിയിൽ പ്രകാശം ചെറിയാൻ വേണ്ടി അവ ആകാശവിധാനത്തിൽ ദീപങ്ങളായി നിൽക്കട്ടെ. അങ്ങനെ സംഭവിച്ചു. ദൈവം 2 മഹാദീപങ്ങൾ സൃഷ്ടിച്ചു, പകലിനെ നയിക്കാൻ വലുത്, രാത്രിയെ നയിക്കാൻ ചെറുത്. പ്രൈസ് ദി ലോർഡ്. അവസാനം എഴുതിയിരിക്കുകയാണ്, സന്ധ്യയായി, പ്രഭാതമായി, 4-ാം ദിവസം. നോക്കുക, ദൈവം അരുളി ചെയ്തു വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ വെളിച്ചമുണ്ടായി. 1-ാമത്തെ ദിവസമായിരുന്നു? 1-ാമത്തെ ദിവസം അല്ലേ വെളിച്ചമുണ്ടായി. പക്ഷേ
ആ വെളിച്ചം എവിടെ നിന്ന് വരുന്നു, അതിന്റെ ഉറവിടം എന്താണ്, ഏത് സോഴ്സിൽ നിന്നാണ് വെളിച്ചം വരുന്നത്? ആ ഉറവിടം വെളിപ്പെട്ടത് നാലാമത്തെ ദിവസമാണ്. സൂര്യനെയും ചന്ദ്രനെയും ഒക്കെ ദൈവം സൃഷ്ടിച്ചത് നാലാം ദിവസമാണ്. എന്നാൽ ദൈവം സംസാരിച്ചപ്പോൾ തന്നെ ഒന്നാമത്തെ ദിവസം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞ മാത്രയിൽ തന്നെ വെളിച്ചമുണ്ടായി. പ്രൈസ് ദി ലോർഡ്. പക്ഷെ ആ വെളിച്ചത്തിന്റെ ഉറവിടത്തെ നമുക്ക് കാണാൻ സാധിച്ചത് നാലാമത്തെ ദിവസമാണ്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യോഹന്നാൻ സുവിശേഷം എഴുതിയപ്പോൾ ആദ്യത്തെ അധ്യായത്തിൽ പ്രകാരം പറഞ്ഞു, ദൈവം ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടുകൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. പ്രൈസ് ദി ലോർഡ്. വചനം ദൈവമായിരുന്നു. റോമാലേഖനത്തിൽ വിശുദ്ധ പൗലോസ് പ്രകാരം പറഞ്ഞു, അതേ വചനം നിനക്ക് സമീപസ്ഥമാണ്, അതേ വചനം നിനക്ക് സമീപസ്ഥമാണ്. അതെവിടെയുണ്ടെന്നാ പറഞ്ഞ്, എവിടെയുണ്ട്? ആ വചനം നിന്റെ ഹൃദയത്തിലും നിന്റെ ആദരത്തിലുമുണ്ട്. പ്രൈസ് ദി ലോർഡ്. പറയുന്നു ഹല്ലേലൂയാ, ഹല്ലേലൂയാ. യോഹന്നാൻ പറഞ്ഞു, വചനം ദൈവമാണ്, വചനം ദൈവമാണ്. പൗലോസ് അപ്പോസ്തലം പറയുകയാണ്, ആ വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ ഹൃദയത്തിൽ ആ വചനമുണ്ട്, നിന്റെ അതിരത്തിൽ അതേ വചനം തന്നെ ഉണ്ട്. പ്രൈസ് ദി ലോർഡ്. വചനമാകുന്ന ദൈവം അവൻ എവിടെയുണ്ട്? അങ്ങനെയെങ്കിൽ നിന്റെ അകത്ത് ഈ ദൈവ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ നീ സംസാരിക്കുന്നത് ദൈവത്തിന്റെ വചനമാ, ദൈവത്തിന്റെ വാക്കുകളാണ് നിങ്ങൾ സംസാരിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ദൈവത്തിന്റെ വചനം പൗലോസ് ആവർത്തിച്ചു പറയുകയാണ്, ഈ വചനം നിനക്ക് സമീപസ്ഥമാണ്, നിന്റെ അകത്ത് അതിരിപ്പുണ്ട്. വചനമായി ദൈവം നിന്റെ അകത്തിരിപ്പുണ്ട്, ദൈവം നിന്റെ ഉള്ളിൽ ഇരിപ്പുണ്ട്. അങ്ങനെയെങ്കിൽ ഈ ദൈവത്തോട് ചേർന്ന് നടക്കാൻ, ദൈവ സാന്നിധ്യത്തിൽ വ്യാപരിക്കുവാൻ, ദൈവ സാന്നിധ്യം അനുഭവിച്ച് നിരന്തരം ജീവിക്കുവാൻ എന്ത് ചെയ്താൽ മതി? എന്ത് ചെയ്താൽ മതി? ഈ വചനം ഹൃദയസ്ഥമാക്കിയാൽ മതി. ഈ വചനം എത്രയധികമായി നിങ്ങൾ നിങ്ങളുടെ ഉള്ളിൽ സ്വീകരിക്കുന്നുവോ, എത്രയധികമായി സ്റ്റോർ ചെയ്യുന്നുവോ, അതിനനുസരിച്ച് നിങ്ങളുടെ മേലുള്ള ദൈവ സാന്നിധ്യത്തിന്റെ കനം വർദ്ധിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അതിനനുസരിച്ച് നിങ്ങളുടെ മേലുള്ള അഭിഷേകം വർദ്ധിക്കാൻ തുടങ്ങും. അതിനനുസരിച്ച് നിങ്ങളുടെ അകത്ത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്ന ദൈവ സാന്നിധ്യം, ആ സാന്നിധ്യത്തിൽ നിന്നായിരിക്കും നിങ്ങളുടെ അധരങ്ങൾ സംസാരിക്കാൻ തുടങ്ങുന്നത്. നിങ്ങളുടെ ഉള്ളിലിരിക്കുന്നത് എന്താണോ അതായിരിക്കും. ഈശോ പറഞ്ഞു, ഹൃദയത്തിന്റെ തകവിൽ നിന്നാണല്ലോ അധരം സംസാരിക്കുന്നത്. വചനം നിങ്ങളുടെ അകത്ത് നിങ്ങൾ നിറച്ചിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ നിരന്തരമായി ദൈവവചനം ഭക്ഷിക്കുന്ന വ്യക്തിയാണ് എങ്കിൽ, നിങ്ങൾ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വാക്കുകൾ വരാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. നിങ്ങൾ സംസാരിക്കുന്ന സാധാരണ സംസാരിക്കുന്ന കാര്യങ്ങളിൽ പോലും ദൈവത്തിന്റെ പ്രവൃത്തികൾ വെളിപ്പെടാൻ തുടങ്ങും. നാളെ നേരം വെളുക്കുമ്പോൾ കർത്താവെ, കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം കൊടുക്കാനായിട്ട് എന്ത് ചെയ്യും എന്ന് വിചാരിച്ച് ആകുലപ്പെടുന്നു. അവരെ കുറിച്ചാണ് ഞാനീ പറയണേ. വാടകമേടിക്കാൻ വീട്ടുടമസം വരുമ്പോ, കർത്താവെ ഞാൻ എന്ത് ചെയ്യും, വീട്ടിലെ വാടക ഞാൻ എങ്ങനെ കൊടുക്കും എന്ന് ഭാരപ്പെടുന്നവർ. പെൺമക്കളെ കെട്ടിച്ചു വിടാനായിട്ടുള്ള പ്രായം കഴിഞ്ഞു 28, 30, 32 വയസ്സായി, പക്ഷെ പറഞ്ഞറിഞ്ഞു നിൽക്കുകയാണ് പൈസ ഇല്ല ഒന്ന് കെട്ടിച്ചു വിടാൻ, എന്ത് ചെയ്യുമെന്ന് വിചാരിച്ച് ഭാരപ്പെടുന്നവരുണ്ട്. അങ്ങനെയൊക്കെയുള്ളവരുടെ അവസ്ഥ ഞാൻ പറയാം. അങ്ങനെ ഉള്ളവരുടെ കുറിച്ച് ഞാൻ ഈ പറയണം കേട്ടോ. അല്ലാതെ ഇഷ്ടംപോലെ പൈസ ബാങ്കിലിട്ടിട്ട് അല്ലെങ്കിൽ മറ്റു പല വിധത്തിലുള്ള വരുമാന മാർഗങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയൊക്കെ അങ്ങനെയുള്ള സാഹചര്യത്തിൽ നല്ല എയർ കണ്ടീഷൻ കാറിലൊക്കെ വന്ന് ഇറങ്ങിയിട്ട് ഈ കഷ്ടതകള് കുഴപ്പമില്ല, സ്വീകരിച്ചോ, അതൊക്കെ ദൈവഹിതമാ എന്നൊക്കെ തട്ടിവിടാൻ നമുക്ക് വളരെ എളുപ്പമാണ്. പക്ഷെ ഞാൻ ഈ പറഞ്ഞ കാറ്റഗറിയിലുള്ളവർക്ക് അവർക്ക് അങ്ങനെ പറയാൻ പറ്റില്ല. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയുള്ള ഒരു ദൂത് ഇന്ന് ഞാൻ നിങ്ങളോട് പറയുക. പ്രൈസ് ദി ലോർഡ്.
നിങ്ങളുടെ അതരഫലം നിങ്ങളുടെ ജീവിതത്തിന്റെ ആവശ്യങ്ങളെ കൊണ്ടുവരും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹാലേലൂയ. നിങ്ങളുടെ വാക്കുകൾ കൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സമൃദ്ധിയെ കൊണ്ടുവരാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹാലേലൂയ, ഹാലേലൂയ. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാൻ പറ്റാതെ കർത്താവ് നാളെ നേരം വിളിക്കുമ്പോൾ ഞാൻ എന്ത് ചെയ്യും? എന്റെ മക്കളുടെ പരീക്ഷിക്കണം, അവരുടെ ഫീസ് അടക്കണം. ഇല്ലെങ്കിൽ ഞാൻ നിരന്തരം കേട്ടുകൊണ്ടിരിക്കുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ നിരന്തരം. ഇക്കഴിഞ്ഞ ദിവസം ഒരാൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, ബ്രദറെ നാളെ കൊച്ചിന്റെ പരീക്ഷയുടെ അവസാനത്തെ സെമസ്റ്ററിന്റെ അവസാനത്തെ ദിവസം പരീക്ഷ ഫീസ് അടച്ചില്ലെങ്കിൽ, ഫീസ് അടച്ചില്ലെങ്കിൽ അവന്റെ ഒരു വർഷം നഷ്ടപ്പെട്ടു പോകും, ഒരു വർഷം നഷ്ടപ്പെട്ടു പോകും, പരീക്ഷ എഴുതാൻ പറ്റില്ല. ഇങ്ങനെ എത്രയോ പേര് ഇവരൊക്കെ പ്രാർത്ഥിക്കുന്നവരാ, ഇവരെല്ലാം പ്രാർത്ഥിക്കുന്നവരാ, വചനങ്ങളൊക്കെ കേൾക്കുന്നവരുവാ. പക്ഷെ ജീവിതത്തിൽ ഇപ്പോൾ ഉള്ള അവസ്ഥ വളരെ വളരെ പരിതാപകരമാ, വളരെ പരിതാപകരമാ. പണിക്കലച്ചൻ പറഞ്ഞ വാക്കുകൾ ഒന്നുകൂടെ ആവർത്തിക്കട്ടെ. ദൈവവചനത്തിനുള്ള വേണ്ടത്ര പരിജ്ഞാനമില്ലായ്മ ഉണ്ട്. ദൈവം സൗജന്യമായി തരുന്ന നന്മകളെ നമുക്ക് അനുഭവിക്കുവാൻ കഴിയാതെ പോകുന്നു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങളിൽ എത്ര പേർക്കുണ്ട് കർത്താവേ എൻ്റെ എൻ്റെ കുടുംബത്തിൻ്റെ സ്ഥിതി മാറണം, ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്നൊരു വ്യത്യാസം മാറണം, എൻ്റെ കഷ്ടതകൾ, ഫിനാൻഷ്യൽ ഞെരുക്കങ്ങൾ, രോഗപീഡകൾ, ഒന്നിനു പുറകെ ഒന്നായിട്ട് കടന്നു വന്നുകൊണ്ടിരിക്കുന്ന പ്രതിസന്ധികൾ. കർത്താവേ എത്രയോ വർഷങ്ങളായി ഞാനിവിടെ പ്രാർത്ഥനയ്ക്കായിട്ട് വരുന്നു, എത്രയോ എത്രയോ ധ്യാനങ്ങൾ കൂടി, എന്തെല്ലാം ഭക്താഭ്യാസങ്ങൾ നിരന്തരം ആവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവ് എൻ്റെ സ്ഥിതിക്കൊരു വ്യത്യാസം വരണമെന്ന്, എൻ്റെ സ്ഥിതിക്കൊരു വ്യത്യാസം വരണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുള്ളവർക്ക് വേണ്ടിയാണ് ഇന്ന് ഈ മെസ്സേജ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയാം ഹല്ലേലൂയ. അങ്ങനെ ആഗ്രഹമുള്ളവരൊന്ന് ചേർന്നൊരു ഉറക്കെ ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സുവിശേഷത്തിൽ നമ്മളൊരു സംഭവം വായിക്കുന്നുണ്ട്. ഞാൻ ഈ ഇന്നത്തെ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത്, ഇന്നലെ രാത്രിയിൽ ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന സമയത്ത് കർത്താവ് എന്നോട് സംസാരിച്ച, എൻ്റെ ഉള്ളിൽ എനിക്ക് നൽകിയ ആലോചന പ്രകാരം ഈ വേദഭാഗം ഞാൻ നിങ്ങളോട് സംസാരിക്കുകയാണ്. നമ്മൾ ധാരാളം വായിച്ചു കേട്ടിട്ടുള്ള ഒരു വേദഭാഗമാണ് ലൂക്കോസിന്റെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ. അവിടെ സോറി, നായിനിലെ വിധവയുടെ മകനെ യേശു സൗഖ്യപ്പെടുത്തിയ ആ സംഭവം, നായിനിലെ വിധവയുടെ മകനെ യേശു സൗഖ്യപ്പെടുത്തിയല്ല, അവനെ 7-ാമത്തെ അധ്യായം, സോറി ഞാൻ 8-ാം പറഞ്ഞു, 7-ാമത്തെ അധ്യായം. അവിടെ നായിൻ പട്ടണത്തിലെ ഒരു വിധവയുടെ ഏക മകൻ അവൻ മരണപ്പെട്ടു പോയി. ഭർത്താവ് മരിച്ചുപോയ ഒരു സ്ത്രീയാണ്. ഇനി അവൾക്ക് ആകപ്പാടെ ഒരു ആശ്രയം ഉണ്ടായിരുന്നത് ഈ യുവാവായ മകനാണ്. അവൻ അധ്വാനിച്ച് എന്തെങ്കിലുമൊക്കെ കൊണ്ടുവന്നാൽ മുൻപോട്ട് ജീവിതം കടന്നു പോകും എന്നുള്ള പ്രതീക്ഷയിൽ ആകെയുള്ളൊരു പ്രതീക്ഷ. ഭർത്താവ് മരിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ ഈ മകനായിരുന്നു ഒരു ആശ്രയം ഉണ്ടായിരുന്നത്. എന്നാൽ ആ ആശ്രയവും നഷ്ടപ്പെട്ടു പോയി. അവൻ അങ്ങനെയോ പെട്ടെന്ന് മരിച്ചു. ഒരുപക്ഷെ എന്തെങ്കിലും ഒരു അസുഖം വന്നോ, ഒരു അപകടം പറ്റിയോ, എങ്ങനെയാണ് മരിച്ചുപോയെന്ന് നമുക്ക് അറിഞ്ഞുകൂടെ. പക്ഷെ അവൻ മരിച്ചുപോയി. അങ്ങനെ അവൻ്റെ ശവസംസ്കാരത്തിനായിട്ട് അവൻ്റെ ശവവും വഹിച്ചുകൊണ്ട് ആൾക്കാര് പള്ളിയിലേക്ക് പോകുന്ന വഴിയാണ് യേശു എതിരെ വരുന്നത്. അവളുടെ അവസ്ഥ മനസ്സിലാക്കി, അവളെ കണ്ട് മനസ്സലിഞ്ഞ കർത്താവ് അവളോട് പറഞ്ഞു, കരയേണ്ട, ഒറ്റ വാക്ക്, ഒരേ ഒരു വാക്ക്, ഒറ്റ വാക്ക്, ഒറ്റ വാക്ക് ഈ സ്ത്രീയോട് പറഞ്ഞുള്ളൂ, കരയേണ്ട. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് ഈ ഉച്ച കഴിഞ്ഞുള്ള സമയത്തിലും കർത്താവ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങളുടെ പ്രശ്നം എത്ര വലുതുമായിക്കൊള്ളട്ടെ, അവസാന ആശ്രയവും നഷ്ടപ്പെട്ടിരിക്കുന്നവരാണ്. ഒരുപാട് സാഹചര്യങ്ങളും ഒരുപാട് സാധ്യതകളും ഒക്കെ നമ്മൾ പ്രതീക്ഷിച്ച് അവർ സഹായിക്കും, ഇവർ സഹായിക്കും, എന്റെ ആവശ്യഘട്ടങ്ങളിൽ ആരെങ്കിലും ഒക്കെ എന്നെ സഹായിക്കാൻ കാണും, ഞാൻ സഹായിച്ച പലരും ഉണ്ടായിരുന്നു, അവരൊക്കെ എന്റെ ആവശ്യത്തിന് എന്നെ സഹായിക്കും എന്നൊക്കെ വിചാരിച്ചു. പക്ഷെ അവരാരും കണ്ട ഭാവം പോലും നടിച്ചിട്ടില്ല.
അവസാന ആശ്രയവും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ, അവസാനത്തെ പ്രതീക്ഷയും നഷ്ടപ്പെട്ടു കഴിഞ്ഞപ്പോൾ ആ സ്ത്രീയുടെ മുമ്പിൽ യേശു വെളിപ്പെട്ടിട്ട് പറഞ്ഞു, കരയണ്ട, ഒറ്റ വാക്ക്, അവർ ഒറ്റ വാക്ക് മതി, അവർ ഒറ്റ വാക്ക് മതി ജീവിതത്തെ മറ്റുമറിക്കുവാനായിട്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. കരയണ്ട എന്ന് പറഞ്ഞ് ചുമ്മാ വെറുതെ ആശ്വാസ വാക്ക് പറഞ്ഞിട്ട് പോവുകയല്ല നമ്മുടെ കർത്താവ് ചെയ്തത്, അവളുടെ സങ്കടത്തിന് പരിഹാരം വരുത്തുവാൻ, അവളുടെ പ്രശ്നത്തിന് ഒരു നിവൃത്തി വരുത്തുവാനായിട്ട് ഈശോ അവളെ സഹായിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. തുടർന്നുള്ള വാക്യം നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണേ. അവൻ മുന്നോട്ട് വന്ന് ശവമഞ്ചത്തിന്മേൽ തൊട്ടു, അത് വഹിച്ചിരുന്നവർ നിന്നു. അപ്പോൾ അവൻ പറഞ്ഞു, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. യേശു ആ ശവമഞ്ചത്തിന്റെ അരികിൽ വന്ന് നിന്നിട്ട് മരിച്ചു കിടക്കുന്ന, ജീവനറ്റ് കിടക്കുന്ന ആ ഡെഡ് ബോഡിയോട്, ആ ഡെഡ് ബോഡിയോട് പറയുകയാണ്, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. മരിച്ചു കിടക്കുന്ന ഒരു ചെറുപ്പക്കാരന, ജീവനില്ലാതെ, ജീവനില്ല, അവരെ അടക്കാൻ പോവുക, കുഴിയിലോട്ട് വെക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുപോവുക, കുഴിയിൽ വെക്കാൻ അടക്കാനായിട്ട് കൊണ്ടുപോകുന്ന ഒരു ശവശരീരത്തോട് ഒരു ജീവനുള്ള മനുഷ്യനോട് എന്നതുപോലെ ഈശോ പറയുകയാണ്, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, എഴുന്നേൽക്കുക. പ്രൈസ് ദി ലോർഡ്. ഈ യുവാവ് വാസ്തവത്തിൽ, ശ്രദ്ധിച്ചു നിങ്ങൾ, ഈ യുവാവ് വാസ്തവത്തിൽ മരിച്ചുപോയി. മണിക്കൂറുകൾ പിന്നിട്ടു, മണിക്കൂറുകൾ പിന്നിട്ടു. പക്ഷെ ഈശോ പറയുകയാണ്, ആ യാഥാർത്ഥ്യത്തെ, അവൻ മരിച്ചുപോയി എന്നുള്ള ഒരു യാഥാർത്ഥ്യത്തെ ഈശോ അംഗീകരിക്കുന്നില്ല. ഒരു ജീവനുള്ള മനുഷ്യനോട് പറയുന്നത് പോലെ തന്നെ പറയുകയാണ്, യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, നീ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. ഈ ചെറുപ്പക്കാരനെ കുറിച്ച് നാട്ടുകാർ മുഴുവൻ പറഞ്ഞത് എന്താ? മരിച്ചുപോയി. അതാണ് വാസ്തവം അല്ലെ? അതൊരു യാഥാർത്ഥ്യമാണ്, അതൊരു യാഥാർത്ഥ്യമാണ്. അവൻ മരിച്ചുപോയി. അവന്റെ പെറ്റതള്ള പറഞ്ഞത് എന്താ? അവൻ മരിച്ചുപോയി. അവന്റെ ബന്ധുക്കള്, അവനെ അറിയാവുന്നവര്, എല്ലാവരും പറഞ്ഞത് വാസ്തവമാണ്. എല്ലാവരും പറഞ്ഞത് വാസ്തവമായൊരു കാര്യമാണ്, മരിച്ചുപോയി. അവന്റെ കഥ തീർന്നു. ഈ ലോകത്തിലെ അവന്റെ ജീവിതം എന്നേക്കുമായിട്ട് പര്യവസാനിച്ചു. അവന്റെ ജീവിതം അവസാനിച്ചു, തീർന്നു. ഇനി ഒന്നുമില്ല, ഇനി കൊണ്ടുപോയി കുളിച്ചിട്ടാ മാത്രം മതി, വേറൊന്നും ഇനി അവശേഷിക്കുന്നില്ല, വേറൊന്നും അവശേഷിക്കുന്നില്ല. അവന്റെ ജീവിതം എന്നേക്കുമായിട്ട് അവസാനിച്ചു. പക്ഷേ യേശു അത് അംഗീകരിച്ചില്ല. യേശു അംഗീകരിച്ചില്ല. യേശു എന്താ പറഞ്ഞത്? യുവാവേ, ഞാൻ നിന്നോട് പറയുന്നു, ഇനി എഴുന്നേൽക്കുക എന്ന് പറഞ്ഞാൽ, ഈ ലോകത്തിലെ മനുഷ്യർ പറയുന്നത് പോലെയല്ല യേശു പറഞ്ഞത്. മനുഷ്യരെല്ലാവരും അവന്റെ പെറ്റതല്ല പറഞ്ഞത്, അവന്റെ ബന്ധുക്കളെല്ലാം പറഞ്ഞത്, അവന്റെ നാട്ടുകാർ മുഴുവൻ പറഞ്ഞത് പോലെയല്ല യേശു പറഞ്ഞത്. യേശു പറഞ്ഞു, നീ എഴുന്നേൽക്കുക. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. വചനം ദൈവമാണ്. ആ വചനം നിനക്ക് സമീപസ്ഥമാണ്. ആ ദൈവം, വചനമാകുന്ന ദൈവം നിന്റെ അകത്ത് വ്യാപരിക്കുമ്പോൾ, ആ വചനം നിന്റെ ഹൃദയത്തിലും നിന്റെ ആദരത്തിലും അതുണ്ട്. പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോ എല്ലാ സാധ്യതകളുടെയും സാധ്യതകൾ മുഴുവൻ അസ്തമിച്ച് നിൽക്കുമ്പോഴും, അവസാന പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു പോകുമ്പോഴും, നീ എന്ത് പറയണം, എന്ത് പറയണം, എന്ത് പറയണം? വചനം നിനക്ക് സമീപസ്ഥമാണെങ്കിൽ, വചനം നിന്റെ ഹൃദയത്തിലുണ്ടെങ്കിൽ, ദൈവത്തിന്റെ സാന്നിധ്യം നിന്റെ മേൽ വ്യാപരിക്കുമ്പോ പ്രതികൂലങ്ങളെ നോക്കി അയ്യോ തീർന്നു എന്നല്ല പറയേണ്ടത്. സാധാരണ മനുഷ്യർ സംസാരിക്കുന്ന വാക്കുകളല്ല നീ സംസാരിക്കേണ്ടത്. മനുഷ്യ ആ പ്രതികൂലങ്ങളോട് നേരെ വിപരീതമായിട്ട് സംസാരിക്കണം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. പിടികിട്ടുന്നുണ്ടോ? 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 ഇന്ന് കടബാധ്യതയുണ്ട്,
ഇന്ന് രോഗങ്ങളുണ്ട്, മാരകമായ രോഗങ്ങളുണ്ട്. പക്ഷേ നീ എന്താ പറയേണ്ടത്? ഈ രോഗം വന്ന് നീ തീരും എന്നല്ല പറയേണ്ടത്, ഈ കടബാധ്യത കൊണ്ട് നീ ഒടുങ്ങിപ്പോകും എന്നല്ല പറയേണ്ടത്. എന്താ പറയണം? എന്റെ സ്ഥിതി മാറും, എന്റെ സ്ഥിതി മാറും, എന്റെ അവസ്ഥ മാറും, ഈ രോഗം മാറും, ഈ രോഗം മാറും. നീ എന്ത് പറയുന്നു, ആ പറയുന്നത് സംഭവിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. നിന്റെ അതരഫലം നീ അനുഭവിക്കും. മരണവും ജീവനും നിന്റെ മുമ്പിലുണ്ട്. മരണവും ജീവനും നാവിന്റെ അധികാരത്തിന്റെ മേലിരിക്കുന്നു. ഇഷ്ടമുള്ളവർ അതിന്റെ ഫലം ഭുജിക്കുന്നു. നിങ്ങൾക്ക് ഏത് വേണം? നിങ്ങൾക്ക് ഏത് വേണം? ഏത് വേണം? പ്രതികൂല സാഹചര്യങ്ങളുടെ മുമ്പിൽ ആ സാഹചര്യങ്ങളെ നോക്കിയിട്ട് അങ്ങനെ തന്നെയാണെന്ന് പറയരുത്. അങ്ങനെ തന്നെ അത് വാസ്തവമാണ്. അത് 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 ഇന്ന് 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 കടബാധ്യതയുണ്ട്. ലക്ഷങ്ങളുടെ ബാധ്യതകൾ കാണിച്ചത് ഞാൻ കണ്ടിട്ടുണ്ട്. കോടിക്കണക്കിന് രൂപയുടെ കടബാധ്യതകളാൽ നട്ടം തിരിയുന്നവരെ കണ്ടിട്ടുണ്ട്. മാരകമായ രോഗങ്ങൾ കാണും. മക്കളെ ചുമ്മാ മക്കളെ പഠിപ്പിച്ചു, പക്ഷേ പ്രയോജനമില്ല. ചുമ്മാ വെറുതെ തേരാപാറ നടക്കുകയാണ്. ഇന്ന് നമ്മുടെ ഉത്തരേ ക്രൈസ്തവ ഭവനങ്ങളിൽ ഒരുപാട് ചെറുപ്പക്കാർ പിള്ളേര് പെണ്ണുപോലും കിട്ടാതെ. ഇന്ന് രാവിലെ അച്ഛൻ പള്ളിയിൽ പറഞ്ഞു, 10,000-ത്തോളം ചെറുപ്പക്കാര് പാലാരൂപതയിൽ തന്നെ പെണ്ണ് കിട്ടാതെ നിൽക്കുകയാണ് അത്ര. പാലാരൂപതയിൽ ഒറ്റ രൂപതയിലെ കാര്യമാണ്. കല്യാണമൊന്നും കഴിക്കാൻ നിൽക്കുക, പ്രായമായി. എല്ലാം ഇതൊക്കെ സാഹചര്യങ്ങളാണ്, ഇതൊക്കെ യാഥാർത്ഥ്യങ്ങളാണ്, ഇതൊക്കെ യാഥാർത്ഥ്യമാണ്, ഇതൊക്കെ. പക്ഷേ വചനം നിനക്ക് സമീപസ്ഥമാണ്, എന്റെ ഹൃദയത്തിൽ അതുണ്ട്, എന്റെ ആദരങ്ങളിലും ആ വചനം ഉണ്ടായിരിക്കണം. പ്രതികൂലമായ സാഹചര്യങ്ങളിൽ മക്കൾ ചുമ്മാ വെറുതെ ഒരു പ്രയോജനവുമില്ലാതെ, ഒരു 10 പൈസയുടെ പ്രയോജനമില്ലാതെ മക്കൾ തേരാപ്പാറ നടക്കുമ്പോഴും ആ മക്കളെ നോക്കി പറയണം, നീയൊരു അനുഗ്രഹമാണ്, നീയൊരു അനുഗ്രഹമാണ് മോനെ, നിനക്ക് നല്ല ഭാവിയുണ്ട്, ദൈവം നിന്റെ സ്ഥിതിയെ മാറ്റും, നീ മുഖാന്തരം ഈ കുടുംബം അനുഗ്രഹിക്കപ്പെടും. ഇന്ന് 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 വാസ്തവത്തിൽ നേരെ തിരിച്ച, ഇന്ന് ഇന്ന് തിരിച്ചാ സംഭവിച്ചു. ഈ ഇവനൊരു കൂശാവള്ളിയ, ഇവനെ കൊണ്ട് ഇന്ന് 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 കുടുംബത്തിന് ഉപദ്രവമല്ലാതെ 10 പൈസയുടെ ഇല്ല, 10 പൈസയുടെ പ്രയോജനം ഇല്ലെന്ന് മാത്രമല്ല, ഉപദ്രവം വേറെയുണ്ട്. ഇതാണ് സാഹചര്യം, ഇത് യാഥാർത്ഥ്യമാണ്. പക്ഷെ ആ യാഥാർത്ഥ്യത്തെ നോക്കി അങ്ങനെ തന്നെ നീ സംസാരിക്കരുത്, നീ മുടിഞ്ഞു പോകുമെന്ന് പറയരുത്, നീ ഗതി പിടിക്കുകയല്ലെന്ന് പറയരുത്, നീ നശിച്ചു പോകുമെന്ന് പറയരുത്. പകരം നേരെ നേരെ വിപരീതം പറഞ്ഞോണം, നേരെ വിപരീതമായിട്ടുള്ളത് പറഞ്ഞോണം. മരിച്ചു കിടക്കുന്ന യുവാവ് ആ ശവത്തെ നോക്കിയിട്ടാണ് യേശു പറഞ്ഞത്, യുവാവേ ഞാൻ നിന്നോട് പറയുന്നു, ലോകം പറയുന്ന വാക്കുകൾ നീ പറയരുത്. ണ്ടോ സാധാരണ മനുഷ്യർ പറയുന്ന വാക്കുകൾ ദൈവവൈദനെ, നീ അത് പറയരുത്, നീ അങ്ങനെ അത് അത് പറയരുത്. ഇന്ന് ഇന്ന് കടബാധ്യതയുണ്ടെങ്കിൽ കടബാധ്യതയുണ്ടെന്ന് നീ പറയരുത്. പറയണം, എന്ത് പറയണം, എന്ത് പറയണം? എനിക്കൊരു സമർത്ഥി വരും. ഹല്ലേലൂയ. ആ സമർത്ഥിയെ നീ നിന്റെ വാക്കുകൾ കൊണ്ട് വിളിച്ചു വരുത്തിക്കോണം. ഒരു സമർത്ഥിയെ നീ പറഞ്ഞാൽ സംഭവിക്കും. പ്രൈസ് ദി ലോർഡ്. അവർക്ക് പറയും ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ നിങ്ങൾ നമ്മൾ സംസാരിക്കുമ്പോൾ, നമ്മൾ സംസാരിക്കുമ്പോൾ ദൈവത്തിന്റെ വചനം നിന്റെ അകത്തിരിപ്പുണ്ടെങ്കിൽ, ദൈവ സാന്നിധ്യം നിന്റെ മേൽ വ്യാപരിക്കുമ്പോൾ, നിങ്ങൾ പറയുന്നത് 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 പോലെ തന്നെ പറയുന്നത് പോലെ തന്നെ സംഭവിക്കാൻ തുടങ്ങും. നീ നിന്റെ സാഹചര്യങ്ങളെ നോക്കിയിട്ട്, പ്രതികൂല സാഹചര്യങ്ങളെ നോക്കിയിട്ട് മുടിഞ്ഞു പോകും എന്നാ പറയുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, അത് മുടിഞ്ഞു പോകും, അതങ്ങനെ തന്നെ സംഭവിക്കും. ഞാൻ രക്ഷപ്പെടത്തില്ല എന്നാ പറയുന്നെങ്കിൽ നീ രക്ഷപ്പെടത്തില്ല, ഒരു സംശയം വേണ്ട, രക്ഷപ്പെടത്തില്ല. ഈ രോഗം എന്നെ കൊണ്ട് പോകത്തുള്ളൂ എന്നാ പറയുന്നെങ്കിൽ നിന്നെ കൊണ്ട് തന്നെയാ ലോകം, നിന്നെ കൊണ്ട് തന്നെ പോയിരിക്കും. ഈ കടബാധ്യതയിൽ നിന്ന് എനിക്കൊരു ഒരു മോചനമില്ല, ഞാൻ രക്ഷപ്പെടത്തില്ല, ഞാൻ ഗതി പിടിക്കത്തില്ല എന്നാണ് പറയുന്നതെങ്കിൽ ഒരു സംശയം വേണ്ട, ആ റൂട്ടിൽ തന്നെ വണ്ടി പോയിക്കൊണ്ടിരിക്കും. എന്നാൽ പ്രതികൂലമായ സാഹചര്യങ്ങളുടെ മുമ്പിൽ നിന്നുകൊണ്ട് എന്റെ സ്ഥിതി മാറും, എന്റെ സ്ഥിതി മാറും, എന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും, ദൈവം എന്റെ ജീവിതത്തെ ഉയർത്തും, ദൈവം എന്നെ മാനിക്കും, എന്റെ കടഭാരങ്ങൾ മാറും എന്നാണ് നീ പറയുന്നതെങ്കിൽ, ഹല്ലേലൂയ,
അത് സംഭവിക്കാൻ തുടങ്ങും. അത് സംഭവിക്കാം. ഹല്ലേലൂയാ. എന്താ കാരണം? എന്താ വചനം നിനക്ക് സമയം എന്റെ ഹൃദയത്തിൽ അതുണ്ട്, നിന്റെ ആദരത്തിലും അതുണ്ട്. നിന്റെ ആദരത്ത് എന്ന് പറഞ്ഞ വാക്കുകൾ പറയണമെന്ന്, മനസ്സിലായോ? വിശ്വാസത്തിന്റെ വാക്കുകൾ പറയണം, പോസിറ്റീവായിട്ടുള്ള വാക്കുകൾ പറയണം. നിങ്ങൾ പറയുന്നതാ സംഭവിക്കുന്നത്, പറയുമ്പോഴാ സംഭവിക്കുന്നത്. ദൈവം അരുളി ചെയ്തു, പറഞ്ഞപ്പോൾ സംഭവിച്ചു. വെളിച്ചം ഉണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പോൾ സംഭവിച്ചു. പക്ഷേ വെളിച്ചത്തിന്റെ ഉറവിടം, സൂര്യൻ വെളിപ്പെട്ടത് നാലാമത്തെ ദിവസമാണ്. ഇന്ന് കഷ്ടതകളെ നോക്കിക്കൊണ്ട്, പ്രതികൂലങ്ങളെ നോക്കിക്കൊണ്ട് പറയുമ്പോ പറഞ്ഞ മാത്രയിൽ ഒന്നും സംഭവിക്കത്തില്ലായിരിക്കും, പറഞ്ഞ മാത്രേ. പക്ഷേ ആത്മമണ്ഡലത്തിൽ, ആത്മമണ്ഡലത്തിൽ ചില വ്യതിയാനങ്ങൾ സംഭവിക്കാൻ തുടങ്ങും. നീ പറയുന്നത് പോലെ തന്നെ വെളിപ്പെടാൻ തുടങ്ങും. എന്നാൽ അതിന്റെ ഉറവിടം, അതിന്റെ ഉറവിടം നോക്കുക. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ നമ്മളത് കാണുന്നുണ്ട്. ഒന്നാമത്തെ ദിവസം ദൈവം വെളിച്ചമുണ്ടാകട്ടെ എന്ന് പറഞ്ഞപ്പം വെളിച്ചം വന്നു. പക്ഷേ വെളിച്ചത്തിന്റെ ഉറവിടത്തെ കണ്ടത് നാലാമത്തെ ദിവസമാണ്. ഇന്ന് പ്രതികൂല സാഹചര്യങ്ങളെ നോക്കിയിട്ട് എന്റെ അവസ്ഥ മാറുമെന്ന് നീ പറഞ്ഞാൽ, പറയുന്ന മാത്രമേ ചിലപ്പോ ഒന്നും നമ്മുടെ മുമ്പിൽ കണ്ടെന്ന് വരില്ല. ഒന്നും ഒന്നും മാറിയതായിട്ട് നമ്മൾ കാണത്തില്ല. പക്ഷെ മാറിയിട്ടുണ്ട്. ഹല്ലേലൂയ, മാറിയിട്ടുണ്ട്. ചില ദിവസങ്ങൾ കഴിയുമ്പോൾ പുതിയ ചില വഴികൾ തുറക്കപ്പെടുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. നിങ്ങളുടെ മുമ്പിൽ പുതിയ സാധ്യതകൾ തെളിഞ്ഞു വരുന്നത്, പുതിയ പുതിയ മാർഗങ്ങൾ തെളിഞ്ഞു വരുന്നത് നിങ്ങൾ കാണാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ട് ജീവിതത്തിലെ പ്രതികൂല സാഹചര്യങ്ങളെ നോക്കി നമ്മൾ ഭയപ്പെട്ട്, ഭയത്തിന്റെ വാക്കുകൾ, നെഗറ്റീവായിട്ടുള്ള വാക്കുകൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നാൽ നമ്മളെ പറയുന്നത് സംഭവിക്കും. അതിനൊറ്റ കാരണമേ ഉള്ളൂ, ഒറ്റ കാരണമേ. വചനം നിനക്ക്, ഇത് ഞാൻ ആവർത്തിച്ചത് പറയുക, വചനം നിനക്ക് സമീപസ്ഥമാണ്. എന്റെ ഹൃദയത്തിലും അതുണ്ട്, എന്റെ ആദരത്തിലും അതുണ്ട്. വചനം വായിച്ച് വായിച്ച് നമ്മുടെ ഉള്ളിൽ നമ്മൾ എത്രമാത്രം സ്റ്റോർ ചെയ്ത്, എത്രമാത്രം സ്റ്റോർ ചെയ്യുന്നു, ആ വചനം നമ്മൾ സംസാരിക്കാൻ തുടങ്ങണം. ആ വചനം സംസാരിക്കാൻ തുടങ്ങണം. അത് പറയുമ്പോൾ, അത് പറയുമ്പോൾ അത് അത് സംഭവിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഇന്ന് ഇന്ന് മാരകമായിട്ടുള്ള രോഗമുണ്ടെങ്കിൽ, അയ്യോയ്യോ, ഈ രോഗം ഈ എന്നെ തീർക്കും, ഈ രോഗം വന്നിട്ടുള്ളവരൊക്കെ മരിച്ചു പോയിട്ടുണ്ട്, ഞാനും വരും എന്നല്ല പറയട്ടെ. മനുഷ്യ, ഈ രോഗത്തിൽ നിന്ന് എനിക്കൊരു സൗഖ്യം ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ജീവിതത്തിലെ കഠോരമായ പ്രതിസന്ധികളെ നോക്കിയിട്ട് ആ ആ യാഥാർത്ഥ്യത്തെ നീ അംഗീകരിക്കരുത്. ആ യാഥാർത്ഥ്യം അത് അങ്ങനെ തന്നെയാണെന്ന് പറയരുത്. മറിച്ച് വിശ്വാസം പറയണം, വിശ്വാസം പറയണം. ഈ സ്ഥിതി മാറും, ഇത് മാറും, ഇത് മാറും, ഈ അവസ്ഥ മാറും, എനിക്കൊരു എനിക്കൊരു സമൃദ്ധി ഉണ്ടാകും. പ്രൈസ് ദി ലോർഡ്. ജീവനും മരണവും നാവിന്റെ അധികാരത്തിന്റെ മേൽ ഇരിക്കുന്നു. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ളത് എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം, ഇഷ്ടമുള്ളത് എടുക്കാം. പറഞ്ഞാൽ പറഞ്ഞാൽ അത് സംഭവിക്കും. ഈശോ നമുക്ക് ഒത്തിരി ഉദാഹരണങ്ങൾ കാണിച്ചു തന്നിട്ട്, ഒരത്തിമരത്തെ നോക്കിയിട്ട് ഈശോ പറഞ്ഞു, ഇനി ആരും നിന്നിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കട്ടെ, ഇനി ആരും നിന്നിൽ നിന്ന് ഭക്ഷിക്കാതിരിക്കട്ടെ. അവിടെ തന്നെ എഴുതി വച്ചിരിക്കുന്നു, അത് അത്തിപ്പഴത്തിന്റെ സീസൺ അല്ലായിരുന്നു എന്ന്. നമുക്കറിയാം, നമ്മള് ഈ മാവേലൊക്കെ മാങ്ങ കായ്ക്കുന്ന സീസൺ ഉണ്ട് അല്ലേ, മാവില് ചക്ക കായ്ക്കുന്ന സമയമുണ്ട്. 365 ദിവസവും മാവ് ചക്ക ചക്കയൊക്കെ കായ്ക്കുവോ, മാങ്ങ കായ്ക്കുവോ? 365 ഇല്ല, അതിനൊരു സീസണുണ്ട്. അപ്പം കായ്ക്കാത്ത സമയത്ത് ഈ മാവിനെ നോക്കിയിട്ട് ഇനി ഒരിക്കലും നിന്നിൽ മാങ്ങ ഉണ്ടാകാതിരിക്കട്ടെ എന്ന് നമ്മളാരെങ്കിലും പറയുവോ? ബോധമുള്ളവരാരെങ്കിലും പറയുവോ? പറയത്തില്ല. പക്ഷേ ഈശോ എന്താ അങ്ങനെ പറഞ്ഞേ? ഈശോ കരുതില്ലായിരുന്നു ഇത് അത്തിപ്പഴത്തിന്റെ സീസൺ അല്ലെന്നുള്ള വിവരം. എന്നിട്ടും ആ ആ മരത്തെ നോക്കിയിട്ട് പറഞ്ഞു, ഇനി നിന്നിൽ നിന്ന് ആരും തിന്നാതിരിക്കട്ടെ എന്ന് പറഞ്ഞു. പിറ്റേ ദിവസം അവർ ആ വഴി തിരിച്ചു വന്നപ്പോ, തിരിച്ചു വന്നപ്പോ ശിഷ്യന്മാരൊരു കാഴ്ച കണ്ടു. തലേ ദിവസം ഈശോ ഏത് മരത്തെ നോക്കി നോക്കി ചില കാര്യങ്ങൾ പറഞ്ഞു. അത് ആ മരം
അതുപോലെ അതിന്റെ അതെന്റെ ആ പറഞ്ഞതിനേക്കാളപ്പുറം. ഈശോ പറഞ്ഞു, ഇനി ആരും പഴം തന്നെ ആയിരിക്കട്ടെ എന്നാ പറഞ്ഞു. പക്ഷെ വേരോട് സമൂലം അത് ഉണങ്ങിപ്പോയിരിക്കുക. പത്രോസ് പറഞ്ഞു, ഗുരു നീ ശപിച്ച അത്തിമരം. അത് പത്രോസിന്റെ, പത്രോസ് അങ്ങനെയാണ് മനസ്സിലാക്കിയത്, ഈശോ ശപിച്ചെന്നാണ് മനസ്സിലാക്കിയത്. പക്ഷെ ഈശോ ആരെയും ശപിക്കത്തില്ല, ഈശോ ഒന്നിനെ ശപിക്കത്തില്ല. പത്രോസിന്റെ കാഴ്ച പത്രോസ് അങ്ങനെയാണ് മനസ്സിലാക്കിയത്, കാരണം ഒരു നെഗറ്റീവ് വാക്കായിരുന്നല്ലോ പറഞ്ഞത്. പറഞ്ഞത് നെഗറ്റീവാ, പോസിറ്റീവല്ല, നെഗറ്റീവാ പറഞ്ഞത്. ആ പറഞ്ഞത് അതുപോലെ തന്നെ സംഭവിച്ചു. അപ്പൊ ഈശോ വാസ്തവത്തിൽ നമുക്കൊരു എക്സാമ്പിൾ കാണിച്ചു തരിക, നിങ്ങളുടെ വാക്കുകളുടെ മേലുള്ള ആ പവറ്, അതിന്റെ അധികാരം, അതിന്റെ ശക്തി അത് എത്ര വലുതാണെന്ന് ഈശോ നമ്മളോട് കാണിച്ചു തരിക, പറഞ്ഞു തരികയാണ്. അതുകൊണ്ടാണ് അതിന്റെ അതിന്റെ ചോട്ടിൽ അപ്പൊ തന്നെ എഴുതി വെച്ചിരിക്കുന്നത്, വിശ്വാസത്തോടെ ഈ മലയോടെ ഇവിടെ നിന്ന് മാറി കടലിൽ പോയി പതിക്കാൻ പറഞ്ഞാൽ അതങ്ങനെ തന്നെ സംഭവിക്കും. ഈ അത്തിമരത്തോട് ഞാൻ ചെയ്തത് മാത്രമല്ല, ഇതിനേക്കാൾ വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. പ്രൈസ് ദി ലോർഡ്. പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പൊ ശ്രദ്ധിക്കണേ, ഈശോ ആ അത്തിമരത്തെ വാസ്തവത്തിൽ ശപിച്ചതല്ല, മറിച്ച് നമുക്കൊരു ഉദാഹരണം കാണിച്ചു തരികയാണ്. നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ, നീ പറഞ്ഞാൽ പറയുന്നത് പോലെ തന്നെ സംഭവിക്കാൻ തുടങ്ങും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ.